പനൂരിലെ മൻസൂർ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് പ്രതിഷേധം ശക്തമാക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂരിൽ യൂത്ത് ലീഗ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത് യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരമാണ്. സി പി എമ്മിനെതിരെയും പോലീസിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് നജീബ് കാന്തപുരം ഉയർത്തിയത്. മനോജുമയിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. മനോജ, കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ തീരുമാനം. അർജുൻ, ഈ മൻസൂർ വധക്കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. അതിനിടയിലാണ് ഇന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരമാണ് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സി പി എമ്മിനെയും ഒപ്പം തന്നെ പോലീസിനെയും വിമർശിച്ചത്. പോലീസ് മാന്യമായി അന്വേഷിക്കുന്നില്ലെങ്കിൽ 20 ദിവസം കൂടി ഞങ്ങൾ ക്ഷമിക്കും എന്നാണ് നജീബ് കാന്തപുരം പറഞ്ഞത്. 20 ദിവസത്തിന് ശേഷം സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. അതിനുശേഷം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആരും രക്ഷപ്പെടുമെന്ന് കരുതണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആകാശ് തില്ലങ്കേരി ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്വട്ടേഷൻ സംഘമായി മാറി എന്ന ഒരു ആരോപണം കൂടി നജീബ് കാന്തപുരം ഉന്നയിച്ചു. അതോടൊപ്പം ഈ കേസിലെ രണ്ടാം പ്രതിയായ രതീഷിന്റേത് ആത്മഹത്യയെന്ന് കരുതാനാകില്ല. ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന സംശയമാണ് ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കൊലപാതകത്തെക്കുറിച്ച് മാത്രമല്ല ദുരൂഹ മരണങ്ങളെക്കുറിച്ച് എല്ലാം അന്വേഷണം നടത്തും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രതീഷിന്റേത് മാത്രമല്ല, ഇത്തരത്തിൽ 10 ദുരൂഹ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികളായവർ പിന്നീട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ 10 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ചെല്ലാം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അന്വേഷണം നടത്തും. കണ്ണൂരിൽ ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ട്. അതിനെ നയിക്കുന്നത് പിണറായി വിജയാണ്. ഒപ്പം തന്നെ ഈ ദുരൂഹ മരണങ്ങൾക്കെല്ലാം പിന്നിൽ കണ്ണൂരിലെ 3 ജയരാജന്മാർക്ക് പങ്കുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി നജീബ് കാന്തപുരം ഉന്നയിച്ചു. പിണറായിയുടെ ആജ്ഞാനുവർത്തികളായ പോലീസുകാർ 20 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ഭരണം മാറുമെന്ന കാര്യം ഓർക്കണം എന്ന ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള ഒരു കാര്യം കൂടി ഈ നജീബ് കാന്തപുരം പറഞ്ഞു. കൊലക്കത്തി സി പി എം താഴെ വെച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വേണ്ടി വന്നാൽ സി പി എമ്മിന്റെ ഓഫീസുകൾ വരെ ഉപരോധിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്നാണ് ഈ നജീബ് കാന്തപുരം പറഞ്ഞത്. അങ്ങനെ ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സംഗമം നടത്തുമ്പോൾ മറുവശത്ത് സി പി എമ്മും ഈ കൊലപാതകത്തെ തുടർന്നുണ്ടായ കാര്യങ്ങൾ രാഷ്ട്രീയമായി യു ഡി എഫ് ഉപയോഗപ്പെടുത്തുന്നതിനെതിരെ ഈ പാനൂരിലും പരിസരങ്ങളിലും ഇന്ന് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ഒരു സമാധാന സന്ദേശ യാത്ര കൂടി നടക്കുകയാണ്. അർജുൻ.